എൻ്റെ അമ്മ, എനിക്ക് അങ്ങ് ഓർത്തിട്ട് പേടിയാകുന്നു. ഈ ഉത്തമൻ ഇങ്ങനെ ഉള്ള സങ്കടമെല്ലാം ഉള്ളിൽ ഒതുക്കി കരയാതെ നടന്നാൽ എന്താവും? എന്തോ പേടിക്കുന്നും വേണ്ട, കരഞ്ഞിട്ടെന്ന് പറഞ്ഞ ആർക്കും സംഭവിക്കും. അതിന് മറ്റുള്ളവരെ പോലെ അല്ലല്ലോ മുത്തശ്ശി അച്ഛൻ. അച്ഛൻ്റെ കണ്ണിൽ ഒരുപാട് കണ്ണീർ ഉൽപ്പാദിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കടയാണ്ട് അടക്കി പിടിച്ചിരുന്നാലേ ഉള്ള കണ്ണീരെല്ലാം കൂടി ഉച്ചക്കുറുക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? അല്ലടി, ഞാനൊരു സാധ്യത പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കണ്ട കുഞ്ഞെ, വെറുതെ അവളെ പേടിപ്പിക്കാനായിട്ട്. അച്ഛമ്മ, ഇതിനെല്ലാം കാരണം ഞാനാണോ? അതിന് മോളെന്ത് ചെയ്ത്? അപ്പച്ചി മറഞ്ഞു വീണിട്ടും അച്ഛമ്മയുടെ കണ്ണിൽ മറ്റേ മുളക് വീണിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകിയേ. അതൊന്നും അല്ല മക്കളെ, ആ സുമേഷ് നിങ്ങളുടെ അച്ഛനെ എന്തേലും പറഞ്ഞ് ടെൻഷൻ ആക്കി കാണോ? അല്ല, ആ മോള് കാരണമൊന്നും അല്ല. പക്ഷെ എന്നാലും നീ കുറച്ചു കൂടി സോഫ്റ്റ് ആവുന്നത് നല്ലതായിരിക്കും, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കുള്ള പ്രശ്നം വന്നപ്പോ അവൾ ആവലാതെ കാണിക്കുന്ന കണ്ടില്ലേടി നീ? അത് ശരിയാ അമ്മേ, അവന് അവിടെ അച്ഛന് മനസ്സിൽ വിഷമം കൊണ്ട് കരയാ നടക്കാന്നറിഞ്ഞപ്പം അവക്ക് ടെൻഷനായി. അത് മതി, എനിക്കത് മതി. അല്ലാതെ വല്ലവരുടെ മുഖത്ത് എന്താ പറയണ, കണ്ണില് മുളക് തെറിച്ചെന്ന് പറഞ്ഞോ, അല്ല ഒരു സെന്റി ഡോക്യുമെന്റ് കണ്ടെന്നൊന്നും പറഞ്ഞ് കരയേണ്ട ഒരാവശ്യമില്ല. കണ്ട, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഞാൻ ഭാവമാണെന്ന്. ആ അതൊക്കെ ഓക്കെ, പക്ഷെ നീ ചമ്പൂന്റെ അടുത്തും കൂടി കുറച്ച് ദയ കാണിക്കുന്ന നല്ലതായിരിക്കും. അത് ചേട്ടന്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും. എന്നാലും ആ മൃഗപാലം ഡോക്ടർക്ക് ലോട്ടറി അടിച്ച് ഭയങ്കര സംഭവം. അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും അമ്മേ, ഈ 1 കോടി രൂപ ഒക്കെ ലോട്ടറി അടിച്ച സ്ഥിതിക്ക് പുള്ളി ഇനി മൃഗ ഡോക്ടർ പണിക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മ, പുള്ളിക്ക് 3 കോടി രൂപ അടിച്ചാലും അച്ഛന്റെ ചെളക്കിട്ട് കുട്ടാൻ വേണ്ടിട്ട് മാത്രം പുള്ളി എല്ലാ ദിവസവും വരും ഓഫീസിലും. അതാണ് പുള്ളിയുടെ ഹോബി. എന്റെ പൊന്നു കൊച്ചെ കരുന്നാക്കെടുത്ത് വളയ്ക്കാതിരി, അങ്ങനെ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ട്. എന്റെ അമ്മേ, ഞാനേ ആ ഉത്തമന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കിട്ട് വരാം. എന്തായോ എന്തോ അവിടുത്തെ നാടകം. വേറെ ആരെങ്കിലും മരിച്ച? ഇല്ലടാ, ആരും മരിച്ചില്ല. നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പം? വയ്യമ്മ, വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ. എടാ, അത് നീ മനസ്സ് തുറന്നൊന്ന് കരയാഞ്ഞിട്ടാന്നേ. നിനക്കറിയോ, അമ്മ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, നമ്മൾ ചിരിക്കുമ്പോഴും കരയുമ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഒരേ പ്രവർത്തനം നടക്കുന്നത്. ചിരിച്ചാലും റിലാക്സ്ഡ് ആവും, കരഞ്ഞാലും റിലാക്സ്ഡ് ആവും. തലച്ചോറിലെ പ്രവർത്തനമൊക്കെ ഒരുപോലെ ആയിരിക്കും, പക്ഷേ അമ്മ നമ്മുടെ ബന്ധുക്കളുടെ പ്രതികരണം ഒരുപോലെ ആയിരിക്കില്ല. അമ്മ ചിരിച്ച എല്ലാവരും കൂടെ കൂടെ ചിരിക്കും, കരഞ്ഞ എല്ലാവരും കൂടെ കളിയാക്കും. നമ്മൾ കരയണോണ്ട് പിള്ളേരൊക്കെ വഴിതെറ്റി പോകണമെന്നൊക്കെ പറഞ്ഞുകളെ. ഞാൻ കരയില്ലമ്മ, കരയേയില്ല. എൻ്റെ പൊന്നുത്തമ്മ, വെറുതെ ആ ആശയം സുമേഷും കൂടെ എന്തൊക്കെ വിവരക്കേട് പറഞ്ഞല്ലേ. നീ ധൈര്യമായിട്ട് കരഞ്ഞോ. ശബ്ദം ചെയ്തു പോയി അമ്മ, ശബ്ദം ചെയ്തു പോയി. എല്ലാവരും കൂടെ വരണുണ്ട്. ചേട്ടാ ചേട്ടാ, ഇന്നത്തെ ദിവസം ഭയങ്കര മോശമാണ് ചേട്ടാ. 1, 2, 3 ട്രാജഡി കൂടെ നടന്നു. ട്രാജഡി എന്ത് ട്രാജഡി നടന്നാലും ഞാൻ കരയില്ല. എന്നാലും ഞങ്ങൾ പറയാം. എന്തൊക്കെ എന്തിനാ കേടാ മക്കളെ നിങ്ങൾക്കൊക്കെ? അവൻ ഇപ്പൊ തന്നെ താങ്ങാൻ പറ്റാതെ നിൽക്കാൻ്റെ ചേർക്കാൻ. അമ്മ, ഉത്തണ്ണന്റെ മനസ്സ് ഇപ്പൊ സങ്കടം കൊണ്ട് ഇങ്ങനെ ഒരു അണക്കെട്ട് കൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മളത് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാലാണ് വിളിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 2 ട്രാജഡിയും കൂടെ കിട്ടി കഴിഞ്ഞാൽ തന്നെ പൊട്ടിക്കോളും. ഇയൊന്ന് പോവാൻ്റെ ആശ അതും കൂടെ അവൻ കടിച്ചമർത്തി എന്താ ചെയ്യും? പിന്നെ കുഴിബോംബ് പൊട്ടുന്നോണ്ടായിരിക്കും ഇവിടെ പൊട്ടാൻ പോണത്. ഓ, അത് ശരിയാ, ചിലപ്പോ അങ്ങനെ ഒരു റിസ്ക് ഇല്ലാതില്ല കേട്ടോ. നിങ്ങൾ പറ, ഞാൻ കൂടെ അറിയട്ടെ. അതായത് ട്രാജഡി, അതായത് ചേട്ടാ സംഭവം പറയരുതാ, നിന്റെ ചേട്ടൻ തന്നെ ശരിയാക്കിയോളൂ. അതെങ്ങനെ അമ്മ തന്നെ ശരിയാകുന്നത്? അത്ര നേരം കാത്തിരിക്കാന്ന് പറ്റുന്നില്ല, ഞാൻ പറയും. സോറി അച്ഛാ, ഇങ്ങനെ ഞാൻ ആരെങ്കിലും വീണ് കെടുക്കുകയാണെങ്കിൽ ഞാൻ ചിരിച്ചോണ്ട് നിൽക്കില്ല, അവിടെ അവരെ എണീപ്പിക്കും. പിന്നെ ആരുടെങ്കിലും കണ്ണിന് മുളക് വീഴുകയാണെങ്കിൽ ഞാൻ കഴുകിപ്പിക്കും. അതൊന്നും സാരമല്ലോ മക്കളെ. എന്നാ അച്ഛൻ കരയ അച്ഛാ, പ്ലീസ് അച്ഛാ. ഇനി ഈ കണ്ണീരൊക്കെ ഉച്ചി കയറിയ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച നമ്മളാ ഡോക്ടറി എന്തായിരുന്നു, ഡോക്യുമെന്ററിയിലുള്ള കാക്കക്കുഞ്ഞിനെ പോലെ അനാഥയായി പോവില്ലേ ഞാൻ? പാവം കൊച്ചിനെ കുറിച്ചാണോ നിങ്ങൾ ഈ അനാവശ്യമൊക്കെ പറഞ്ഞുണ്ടാക്കിയേ? ഞങ്ങളാണോ പറഞ്ഞുണ്ടാക്കിയ? ഉത്തോണ്ടല്ല രാവിലെ വന്ന് പറഞ്ഞ അവക്ക് സഹാനുഭൂതി ഇല്ലെന്ന്. നീ മിണ്ടരുത്. എന്നാലും മക്കളെ, ആ ഡോക്യുമെന്ററി മക്കളെ മനസ്സിൽ പതിഞ്ഞല്ലേ അച്ഛൻ, അത് മതി. നമുക്ക് ഒരുമിച്ച് പോയിരുന്ന കര. നമ്മൾ ഇത്രയും നേരം കുത്തിരുന്ന് ഈ കള്ള ട്രാജഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ആയല്ലോടെ. ഒരുമാതിരി മറ്റേടുത്ത പരിപാടിയായി. എത്ര നേരത്തെ കഷ്ടപ്പാടായിരുന്നു. നീ എന്റെ മേടിക്കാൻ കൊട്ടോ, ഈ വീട്ടിലെ സർവ്വ പ്രശ്നം. ആദ്യമായിട്ട് അവന് നല്ലൊരു അടിയാണ് മേടം കിട്ടുന്നത്. ശരിക്കും എനിക്ക് സന്തോഷമായി. ഞാൻ അടുത്തൊന്നും നോക്കി വെച്ചു.